വെൽക്കം ബാക്ക് നസ്നിസ് ലാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിദിലൻ മസാലടിയുടെ വീഡിയോ ആണ്. അപ്പോൾ ആ കിദിലൻ മസാലടി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ തയ്യാറാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ ഫോണിലേക്ക് എത്തുന്നതുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ കിഡിലൻ മസാലടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ഇവിടെ വേണ്ടത് ഓറഞ്ചാണ്. ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഓറഞ്ച് ലഭ്യമാണ്. അപ്പോൾ ഇത് നൈഫ് കൊണ്ട് ഒന്ന് സെൻറ്ററിലൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ചില്ലി പൗഡറും എടുത്തിട്ട് നമ്മൾ സോൾട്ട് സ്പ്രെഡ് ചെയ്ത അതേ ഓറഞ്ചിൽ തന്നെ ചില്ലി പൗഡറും സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇത് ആട്ടുണ്ട്. ഇനി അടുത്തതിലേക്കും സോൾട്ടും ചില്ലി പൗഡറും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ഒരു ഓറഞ്ചിലാണ് ഞാൻ പെപ്പർ പൗഡറും സോൾട്ടും ആക്കുന്നത്. അപ്പോൾ രണ്ടും വേറെ ടേസ്റ്റ് ആയിരിക്കാം. ഇനി നമ്മൾക്ക് അടുത്ത ഒരു ഓറഞ്ചും പെപ്പർ പൗഡറും സോൾട്ടും സ്പ്രെഡ് ചെയ്യാം. ഇത് കിടിലം വീഡിയോസ് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ സൂപ്പർ! ഇനി പിന്നെ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഓറഞ്ച് മധുരം ഉണ്ടായതുകൊണ്ട് കേട്ടോ അങ്ങനത്തെ ടേസ്റ്റ്. നിങ്ങൾ ഓറഞ്ച് മധുരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടും. പിന്നെ മധുരം ഇല്ലാത്ത ഓറഞ്ച് ആണെങ്കിലും ടേസ്റ്റ് കിട്ടും കേട്ടോ. ടേസ്റ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പെപ്പർ പൗഡർ ഒന്ന് നോക്കാം. അപ്പോൾ രണ്ടും ഒരേ അളവിലുള്ള ടേസ്റ്റ് ആണ്. അപ്പോൾ പെപ്പർ പൗഡർ അരിച്ചാൽ
പെപ്പർ പൗഡർ കൊടുത്തപ്പോൾ അവളോ വേണ്ട നടുപ്പാ ചില്ലി പൗഡറിൻ്റെയാണ് കൊടുത്തത്. അപ്പം നല്ല ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഉണ്ടാക്കി നോക്കി. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ